ക്യാമറ ലൂസിഡ. ക്യാമറ ലൂസിഡ എന്ന് പറയുമ്പോൾ ഒരു ഡ്രോയിങ് അപ്പാരറ്റസ് ആണ് ക്യാമറ ലൂസിഡ. അതായത് ഇതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്, ഒരു ചെറിയ വളരെ ചെറിയ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് പോർട്ടബിൾ, എവിടെ വേണമെങ്കിലും നമുക്ക് കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ക്യാമറ ലൂസിഡ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ഇൻവെൻറ്റ് ചെയ്തത് HW William എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ്. ഇത് ക്യാമറ ലൂസിഡ ആദ്യമായിട്ട് ഇൻവെൻറ്റ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ് ക്യാമറ ലൂസിഡ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിമെൻ്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് ഡ്രോയിങ്സ് നമുക്ക് വരയ്ക്കാൻ വേണ്ടി, ഒരു മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ കാണുന്ന രീതിയിലുള്ള വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്പെസിമെൻ്റെ സയൻറ്റിഫിക് ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാമറ ലൂസിഡ ചെയ്യുന്നത്. എപ്പോഴിത് വരയ്ക്കുന്നതെന്നറിയാമോ, നമ്മൾ സ്പെസിമനെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന അതേ സമയം നമ്മൾ എന്താണോ മൈക്രോസ്കോപ്പിലൂടെ കാണുന്നത് അതേപോലെ തന്നെ അത്രയും ആക്യുറേറ്റ് ആയിട്ട് ഒരു പേപ്പറിൽ നമുക്ക് ആ സ്പെസിമിനെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ക്യാമറ ലൂസിഡ. അപ്പോൾ ക്യാമറ ലൂസിഡ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. HW William ആണിത് ഇൻവെൻറ്റ് ചെയ്തത്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, വളരെ പോർട്ടബിളായിട്ടുള്ളൊരു ഡിവൈസ് ആണ്. കിട്ടുന്നുണ്ടോ? ഇനി എന്തായിരുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഫോർ മേക്കിംഗ് ആക്യുറേറ്റ് സയൻറ്റിഫിക് ഡ്രോയിങ്സ് ഓഫ് മൈക്രോസ്കോപ്പിക് സ്പെസിമെൻ അണ്ടർ ഒബ്സർവേഷൻ ഇറ്റ്സ് ഓഫ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പടം നമുക്ക് വരയ്ക്കാൻ പറ്റും. കിട്ടുന്നുണ്ടോ? ഇനിയും ഇതെന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ട് വരയ്ക്കുന്നു, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വലിയ ഒപ്റ്റിക്കലായിട്ടുള്ള വലിയ ഇതൊന്നും നമ്മൾ എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇമേജ് നമ്മൾ ക്യാമറ ലൂസിഡ വെച്ച് എങ്ങോട്ടും പ്രൊജക്റ്റ് ചെയ്തെടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അതായത് നമുക്ക് ക്യാമറ ലൂസിഡ എന്ന് പറയുന്ന ഒരു ഡ്രോയിങ് അപ്പാരറ്റസ് മാത്രമാണ്, നമുക്കിതിനെ ഒരു സ്ക്രീനിലോട്ടൊന്നും പ്രൊജക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പം മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന ഒരു സ്പെസിമിനെ വരയ്ക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ നമുക്ക് ആ സ്പെസിമൻ വരുത്തിയിട്ട് വരയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പ്രൊജക്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ നമുക്ക് സ്പെസിമനെ ഒരു വലിയ സ്ക്രീനിലോട്ടൊന്നും പ്രൊജക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുകയില്ല. അതായത് ക്യാമറ ലൂസിഡ എന്ന് പറയുന്നൊരു ഡ്രോയിങ് അപ്പാരറ്റസ് മാത്രമാണ്, ഒരു പ്രൊജക്റ്റർ ഒന്നുമല്ല. ഓക്കെ, ഇനി എന്താണ് ക്യാമറ ലൂസിഡയുടെ പ്രിൻസിപ്പിൾ എന്ന് ചോദിക്കുവാണെങ്കിൽ, ഇതിൻ്റെ പ്രിൻസിപ്പിൾ വളരെ എളുപ്പമുള്ളൊരു കാര്യം, അതായത് സൂപ്പർ ഇമ്പോസിഷൻ ഓഫ് ഇമേജാണ് ഇവിടെ ത്തെ പ്രിൻസിപ്പിളായിട്ട് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. സൂപ്പർ ഇമ്പോസിഷൻ ഓഫ് ഇമേജ് എന്ന് വെച്ചാൽ, ക്യാമറ ലൂസിഡ എന്ന് പറയുന്ന ഒരു ഒപ്റ്റിക്കൽ ഡിവൈസ്, അതായത് ഒപ്റ്റിക്കൽ ഡിവൈസ് എന്ന് പറയുമ്പോൾ എന്താ, ലൈറ്റ് പിന്നെ മിററ് ഇതിൻ്റെയൊക്കെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ക്യാമറ ലൂസിഡ എന്ന് പറയുന്നത്. ഇല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, മേക്കിംഗ് ക്ലിയർ സിമ്പിൾ ആക്യുറേറ്റ് ആൻഡ് എക്സാക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ഔട്ട്ലൈൻ സ്കെച്ച് ഓഫ് ഒബ്ജക്റ്റ് അണ്ടർ മൈക്രോസ്കോപ്പ്. നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ സ്കെച്ച് വരയ്ക്കാൻ, വളരെ ക്ലിയറായിട്ടുള്ള ആക്യുറേറ്റായിട്ടുള്ള ഒരു സ്കെച്ച് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഡിവൈസാണ് ക്യാമറ ലൂസിഡ. ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ മുമ്പേ പറഞ്ഞ പോലെ, ഇത് വളരെ വെയ്റ്റ് കുറവാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും പിടിച്ചുകൊണ്ട് നടക്കാം. അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നോക്കുന്ന സമയം ഇത് നമ്മൾ മൈക്രോസ്കോപ്പി ഫിറ്റ് ചെയ്തിരിക്കണമല്ലോ അല്ലേ. അതായത് ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് നമ്മൾ സാധാരണ മൈക്രോസ്കോപ്പിലെ നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അതിലെ IPSൽ നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കും. കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇറ്റ് ഇസ് മൗണ്ടഡ് ഓൺ ടോപ്പ് ഓഫ് മോണോക്കുലർ ബോഡി ട്യൂബ് ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇത് സാധാരണയായിട്ട് നമ്മൾ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ IPS ഇല്ലേ, അതിൻ്റെ ബോഡി ട്യൂബ് ഇല്ലേ, ആ ബോഡി ട്യൂബിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ചെറിയ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. കിട്ടുന്നുണ്ടോ? ഇതെന്താ ചെയ്യുന്നത്? ഇതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് പ്രധാനമായിട്ട് ഓർക്കേണ്ടത് എന്താ, സൂപ്പർ ഇമ്പോസിഷൻ ഓഫ് ഇമേജ്. സൂപ്പർ ഇമ്പോസിഷൻ ഓഫ് ഇമേജ് അതായത് നമ്മൾ കയ്യിലുള്ള ഒരു പേപ്പർ ഷീറ്റിലോട്ട് നമ്മൾ കാണുന്ന ഇമേജ് സൂപ്പർ ഇമ്പോസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. നമ്മൾ കാണുന്നത് ഒരു പേപ്പറിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് വരുന്നു. കിട്ടുന്നുണ്ടോ? അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ വയ്ക്കുന്നു. ആ പേപ്പറിൽ നമ്മൾ കാണുന്ന സബ്ജക്റ്റ് എന്താണോ കാണുന്ന സ്പെസിമെൻ അത് സൂപ്പർ ഇമ്പോസ് ചെയ്ത് വരുന്നു. കിട്ടുന്നുണ്ടോ? അപ്പോൾ പേപ്പറിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ആ സ്പെസിമെനെ വരച്ചെടുക്കാനും പറ്റും. കിട്ടുന്നുണ്ടോ? ഇനിയും പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട് ക്യാമറ ലൂസിഡ. പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ക്യാമറ ലൂസിഡ, അതായത് ടൈപ്സ് ഓഫ് ക്യാമറ ലൂസിഡയെ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അല്ലേ. പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ക്യാമറ ലൂസിഡ ഉള്ളത്. ഏതാണെന്ന് വെച്ചാൽ സിമ്പിൾ പ്രിസം ടൈപ്പും മിറർ ടൈപ്പും. കണ്ടോ? സിമ്പിൾ പ്രിസം ടൈപ്പും മിറർ ടൈപ്പും. പ്രിസം ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിൽ ലൈറ്റ് ഫോക്കസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഒരു പ്രിസം മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ പ്രിസം ടൈപ്പ് ക്യാമറ ലൂസിഡ എന്ന് പറയും. ലൈറ്റ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിററും പിന്നെ ഒരു പ്രിസവും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മിറർ ടൈപ്പ്
ക്യാമറ ലൂസിഡ എന്ന് പറയും. എന്താ നമ്മൾ പറഞ്ഞത്? ക്യാമറ ലൂസിഡ രണ്ട് തരത്തിലുണ്ട്. ഏതാണ് പറഞ്ഞത്? പ്രിസം ടൈപ്പും മിറർ ടൈപ്പും. ഇതിൽ പ്രിസം ടൈപ്പ് ക്യാമറ ലൂസിഡ എന്ന് പറയുമ്പോൾ, ഇവിടെ നമ്മൾ ലൈറ്റ് ഫോക്കസിങ് ഡിവൈസായിട്ട് ഒരു പ്രിസത്തിനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഒരു പ്രിസം ആണ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ പ്രിസം ടൈപ്പ് ക്യാമറ ലൂസിഡ എന്ന് പറയും. ലൈറ്റ് ഫോക്കസിങ് ഡിവൈസായിട്ട് ഒരു മിററും പിന്നെ പ്രിസവും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മിറർ ടൈപ്പ് ക്യാമറ ലൂസിഡ എന്ന് പറയും. ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഇതാണ് ക്യാമറ ലൂസിഡ. ഇതാ ഈ ഈ കാണിച്ചിരിക്കുന്നതാണ് ക്യാമറ ലൂസിഡ. അതുകൊണ്ട് ഇതാണ് ക്യാമറ ലൂസിഡ. ഓക്കെ, ഇതാ ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മൈക്രോസ്കോപ്പിലോട്ട് ഫിക്സ് ചെയ്യും. ഇതാ ഇത് കണ്ടോ, ഇതൊരു മിററുണ്ട്, കണ്ടോ, ഇവിടെ ഒരു പ്രിസവും ഉണ്ടാകും. ഓക്കെ, ഇവിടെ ടൈപ്പ് കാണിച്ചിട്ടുണ്ട്. ഇതാ പ്രിസം ടൈപ്പ് ക്യാമറ ലൂസിഡ കാണിച്ചിട്ടുണ്ട്. പ്രിസം ടൈപ്പ് ക്യാമറ ലൂസിഡ ഉണ്ടോ? അവിടെ ഒരു പ്രിസം മാത്രമേ ഉള്ളൂ. മിററുണ്ടോ ഇതിൻ്റെ കൂടെ? ഇല്ല. ഓക്കെ, ഇവിടുത്തെ കേസിൽ നോക്കിയേ, ഇത് മിറർ ടൈപ്പാണ്. നോക്കി ഇവിടെ എന്തൊക്കെയുണ്ട്? ഒരു മിററുണ്ട്, കണ്ടോ, ഒരു മിററുണ്ട്, ഒരു പ്രിസവും ഉണ്ടാകും. ഓക്കെ, ഇതാണ് ടൈപ്പ് ഓഫ് ക്യാമറ ലൂസിഡ. അതാ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. സൂപ്പർ ഇമ്പോസ് ചെയ്ത് വരുന്നു എന്ന് പറഞ്ഞില്ലേ? അതായത് ഇതാണ് ക്യാമറ ലൂസിഡ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ പോലെ നമുക്ക് പറയാൻ പറ്റുന്നൊരു ഡയഗ്രാം ഇതാണ്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ മൈക്രോസ്കോപ്പ് ഉണ്ട്. അതാ മൈക്രോസ്കോപ്പിൻ്റെ ഐ പീസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്, ഒബ്ജക്റ്റ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇത്രയും ഭാഗം ഒരു മൈക്രോസ്കോപ്പാണ്. കണ്ടോ, ഒരു മൈക്രോസ്കോപ്പാണ്. ഇതിൻ്റെ ഇതിൻ്റെ ഇതാ ഈ ഐ പീസിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ എന്ത് വയ്ക്കും? നമ്മുടെ ക്യാമറ ലൂസിഡ. അതായത് മിററുണ്ട്, പ്രിസമുണ്ട്. കണ്ടോ, ഇത് ക്യാമറ ലൂസിഡയാണ്. കണ്ടോ, ഫിക്സ് ചെയ്ത് വയ്ക്കും. കിട്ടുന്നുണ്ടോ? ഇതാ ഇവിടെ നമ്മളൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു ഡ്രോയിങ് ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവഴി നോക്കും, ഐ പീസിലൂടെ നോക്കും. ഈ പേപ്പർ ബോർഡിൽ നമ്മൾ കാണുന്നതിൻ്റെ ഔട്ട്ലൈൻ വരും. ഓക്കെ, നോക്കിക്കേ, ഇവിടുന്ന് ഇതേ ലൈറ്റ് ഫോക്കസ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ നിന്നുള്ള ലൈറ്റ് മിററിലോട്ട് വരുന്നു. മിറർ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് 90 ഡിഗ്രി റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഒരു പ്രിസത്തിലോട്ട് കൊടുക്കുന്നു. കിട്ടുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്നുള്ള ലൈറ്റ്, അതായത് നമ്മൾ ഒബ്ജക്റ്റ്, നമ്മൾ സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന എങ്ങനെയാണ് ഒബ്ജക്റ്റ്, ഈ കണ്ടൻസർ ഉണ്ടല്ലോ, ഇവിടെ നിന്നുള്ള മിററിൽ നിന്നുള്ള ലൈറ്റ് ഒബ്ജക്റ്റിലൂടെ വന്ന് ഐ പീസിലൂടെയല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നിന്നുള്ള ലൈറ്റും വരുന്നു, ഇവിടെ വെച്ച് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. കണ്ടോ, അതാണ് നമ്മൾ പറഞ്ഞത് സൂപ്പർ ഇമ്പോസിഷൻ ഓഫ് ഇമേജ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, നമുക്കിനി ടൈപ്പിലോട്ട് പോകാം. നമ്മൾ ടൈപ്പല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ക്യാമറ ലൂസിഡ, മിറർ ടൈപ്പ്, മിറർ ടൈപ്പ് ക്യാമറ ലൂസിഡ. എന്താണെന്നാ പറഞ്ഞത്? മിറർ ടൈപ്പ് ക്യാമറ ലൂസിഡ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് അവിടെ ഒരു ഒരു മിററും ഉണ്ടാകും, ഒരു പ്രിസവും ഉണ്ടാകും അല്ലേ. എന്താണ് നമ്മുടെ ലൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അല്ലേ എന്തൊക്കെ ഉണ്ടാകും? ഒരു മിററും ഉണ്ടാകും, ഒരു പ്രിസവും ഉണ്ടാകും. നോക്കിക്കേ, മിറർ ടൈപ്പിൽ ഒരു പ്രിസമുണ്ട്, ഒപ്റ്റിക്കൽ ഗ്ലാസിൻ്റെ ഒരു പ്രിസമുണ്ട്, ഒരു ലാർജ് സൈസിലുള്ള സ്വിംഗിങ് മിററും ഉണ്ട്. കിട്ടുന്നുണ്ടോ? ഇതാണ് മിറർ ടൈപ്പ് ക്യാമറ ലൂസിഡ എന്ന് പറയുന്നത്. ഇതിൽ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് പ്രിസവും മിററും സെപ്പറേറ്റ് ആയിട്ടല്ല, ഇത് ഒറ്റ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടല്ലേ. അതായത് പ്രിസവും ഉണ്ടാവും, മിററും ഉണ്ടാവും. ഈ ഇതിനെ ഇതിലെ ഈ പ്രിസത്തിൻ്റെ ഭാഗത്തിനെ നമ്മൾ എന്ത് ചെയ്യും? മൈക്രോസ്കോപ്പിൻ്റെ ബോഡി ട്യൂബിലോട്ട് ഫിക്സ് ചെയ്യും. കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രിസം എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തു, ബോഡിയിലോട്ട് ഫിക്സ് ചെയ്തു. മൈക്രോസ്കോപ്പിൻ്റെ നമ്മുടെ ഐ പീസിൻ്റെ ഭാഗമില്ല, അവിടോട്ട് ഫിക്സ് ചെയ്തു. ഇനി ഇതിലെ മിറർ എന്ന് പറയുന്നത് മൂവബിളാണ്, നമുക്ക് മിററ് മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കിട്ടുന്നുണ്ടോ? ഈ മിററും പ്രിസവും ഒക്കെ വെക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 90 ഡിഗ്രി അപ്വേഡായിട്ടാണ് വെക്കേണ്ടത്. കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഇവിടുത്തെ പ്രിൻസിപ്പിളായിട്ട് വരുന്നത് സൂപ്പർ ഇമ്പോസിഷൻ ഓഫ് ഇമേജാണ്. അപ്പോൾ നമ്മൾ വെക്കുന്ന പേപ്പറിൽ നിന്നുള്ള ഇമേജിനെ നമ്മൾ മിററിലൂടെ ഫോക്കസ് ചെയ്തിട്ട് പ്രിസത്തിലോട്ട് വിടുന്നുണ്ട്. അതേപടി തന്നെ നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ സ്പെസിമനിൽ നിന്നുള്ള ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ പ്രിസത്തിൽ വെച്ച് ഇത് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. കിട്ടുന്നുണ്ടോ? ഇനി ക്യാമറ ലൂസിഡ പ്രിസം ടൈപ്പിൽ നമ്മൾ എന്താ പറഞ്ഞത്? പ്രിസം ടൈപ്പ് എടുക്കും മുമ്പോൾ അവിടെ ഒരു പ്രിസമാണ് ഉള്ളത് അല്ലേ. ഇവിടെ ലൈറ്റ് ഫോക്കസ് ചെയ്യാൻ എന്താ ഉള്ളത്? ഒരു പ്രിസമാണ് ഉള്ളത്. കിട്ടുന്നുണ്ടോ? ഇവിടെയും നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ ഒബ്ജക്റ്റിനെയും എന്താണ് നമ്മുടെ പേപ്പറും, നമ്മൾ വരയ്ക്കാൻ വെച്ചിരിക്കുന്ന പേപ്പറും ഒരേപോലെ തന്നെ വിസിബിളാണ് നമുക്ക്. കിട്ടുന്നുണ്ടോ? നമ്മളെ സ്പെസിമനെ അല്ലെങ്കിൽ നമ്മളെ ലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താ? ഒരു പ്രിസം മാത്രമേ ഉള്ളൂ. കിട്ടുന്നുണ്ടോ? ഇവിടെയും എന്താ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് ടൈപ്പ് വന്നിരിക്കുന്നത് ഈ ഇൻസ്ട്രുമെൻറ്റിലെ ലൈറ്റ് ഫോക്കസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് എന്താണ്, അല്ലെങ്കിൽ ലൈറ്റ് ഫോക്കസ് ചെയ്യുന്ന എന്താണ്, പ്രിസമാണോ മിററാണോ, അത് വെച്ചിട്ടുള്ള തിരിവേ ഉള്ളൂ ഈ ക്യാമറ ലൂസിഡ പ്രിസം ടൈപ്പ്, ക്യാമറ ലൂസിഡ മിറർ ടൈപ്പ്. രണ്ടിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിളും ഇത് ഫിക്സ് ചെയ്ത് വെക്കുന്നതും എല്ലാം ഒരേപോലെയാണ്. അപ്പോൾ പ്രിസം ടൈപ്പ് ക്യാമറ ലൂസിഡ ആണെങ്കിലും അത് നമ്മുടെ സ്റ്റാൻഡേർഡ് മൈക്രോസ്കോപ്പിൻ്റെ ഐ പീസിലോട്ട് തന്നെ ഫിക്സ് ചെയ്യുന്നു.
കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഇവിടെ എന്താ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് എന്താണ് ഡ്രോയിങ് ബോർഡും നമ്മുടെ ഒബ്ജക്റ്റിനെയും ഒരേപോലെ നമുക്ക് കാണാൻ പറ്റും. രണ്ടും വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് തന്നെയാണ്. ഓക്കെ, ദാ വർക്കിംഗ് പ്രിൻസിപ്പിളിലോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു, അതായത് ക്യാമറ ലൂസിലെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളിലോട്ട് പോകുമ്പോൾ ക്യാമറ ലൂസിലെ നമുക്കറിയാം ഒരു പ്രിസമുണ്ട്. ഇതൊരു ഒപ്റ്റിക്കൽ ഡിവൈസ് ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇവിടെ ലൈറ്റിനെ പാസ് ചെയ്ത് പോകുന്നു. ലൈറ്റിൻ്റെ എന്തൊക്കെയോ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത് അല്ലേ. ലൈറ്റ്, മിറർ, ഇത് രണ്ടും തമ്മിലുള്ള എന്തൊക്കെയോ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്, ക്യാമറ ലൂസിലെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു പ്രിസം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രിസം നമ്മൾ ഒരു മെറ്റാലിക് കാസിങ്ങിൽ, ഒരു കേസിൽ നമ്മളിതിങ്ങനെ ഫിക്സ് ചെയ്തിട്ടൊരു പ്രിസം ഉണ്ടാകും. അല്ലാതെ ഈ പ്രിസവും മിററും ഒക്കെ ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങളായിട്ടല്ല കാണുന്നത്. ഈ പ്രിസം എന്ന് പറയുന്നത് ഒരു കേസിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടൊരു പ്രിസം ഉണ്ടായിരിക്കും. കിട്ടുന്നുണ്ടോ? ഈ പ്രിസത്തിൻ്റെ ഭാഗമാണ്, അതായത് ഈ മെറ്റാലിക് കേസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ ബോഡി ട്യൂബിലോട്ട്, അതായത് നമ്മുടെ ഐ പീസ് ഉണ്ടല്ലോ, ഐ പീസ് റിമ്മിലോട്ട് നമ്മളിത് ഫിക്സ് ചെയ്ത് വയ്ക്കും. കിട്ടുന്നുണ്ടോ? ഈ മെറ്റാലിക് കേസ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റലിൻ്റെ ഒരു ബോക്സ് പോലെ ഒരു ഭാഗം, അതാണ്, അതിനുള്ളിൽ ഒരു പ്രിസം വെച്ചിരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ താഴ്വശത്ത് എന്താണ് ഒരു അപ്പർച്ചറുണ്ട്, ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതുവഴി നമുക്ക് ലൈറ്റ് പാസ് ചെയ്ത്, എപ്പോഴും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പം മിററിലൂടെ അല്ലെങ്കിൽ പ്രിസത്തിലൂടെ ലൈറ്റ് കയറി ഇറങ്ങി പോകണമല്ലോ ഇല്ലേ. അപ്പോൾ ഈ പ്രിസത്തിലൂടെ ലൈറ്റ് കയറി പോകാൻ വേണ്ടിയിട്ട് ആ മെറ്റാലിക് കേസിങ്ങിൽ അടിയിലായിട്ട് എന്തുണ്ട്, ഒരു അപ്പർച്ചറുണ്ട്, ഒരു ഓപ്പണിംഗ് ഉണ്ട്. കിട്ടുന്നുണ്ടോ? ഇനി ഇവിടെ എന്തുണ്ട്, ഒരു മിററുണ്ട് ഇല്ലേ. നമ്മൾ ഇവിടെ പറഞ്ഞതിനകത്ത് എല്ലായിടത്തും ഒരു പ്രിസവും ഉണ്ടായിരുന്നു, ഒരു മിററും ഉണ്ടായിരുന്നു അല്ലേ, ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. കിട്ടുന്ന ഇമേജിനെ പേപ്പറിലോട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിററുണ്ട്. അപ്പോൾ ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ പ്രിസത്തിലാണ് ഈ സൂപ്പർ ഇമ്പോസിഷനൊക്കെ നടക്കുന്നത്. മിറർ എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ എന്താ, കിട്ടുന്ന ഇമേജിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കിട്ടുന്നുണ്ടോ? ഇവിടുത്തെ പ്രിസം എന്ന് പറയുന്നത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. മിറർ എന്ന് പറയുന്നത് മൂവബിളാണ്. കിട്ടുന്നുണ്ടോ? ഇതിനെ ഇതൊരു ഒരു ജോയിൻ്റ് വെച്ചിട്ട് നമ്മൾ എന്താണ് ഈ പ്രിസത്തിൻ്റെ ഭാഗവുമായിട്ട് മിറർ എപ്പോഴും കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു മിററിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ, ഇത് മൂവബിളാണ്. നമുക്കിതിനെ ഏത് രീതി വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. കിട്ടുന്നുണ്ടോ? അപ്പം മിറർ എന്ന് പറയുന്നത് ഡിസൈഡായിട്ടുള്ള ആംഗിൾ ഓഫ് റൊട്ടേഷനിൽ നമുക്ക് ഇതിനെ നമുക്ക് മൂവ് ചെയ്ത് വെക്കാൻ പറ്റും. കിട്ടുന്നുണ്ടോ? നമ്മുടെ പേപ്പറിലോട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മിറർ എന്ന് പറയുന്നത്. കിട്ടുന്നുണ്ടോ? ഈ നമ്മൾ മുമ്പേ പ്രിൻസിപ്പിൾ പറഞ്ഞായിരുന്നു, അതായത് നമ്മൾ പേപ്പർ വെച്ചു, ആ പേപ്പറിൽ നിന്നുള്ള ലൈറ്റ്, അതായത് പേപ്പറിൽ നിന്നുള്ള ലൈറ്റ് ബീം എങ്ങനെ മിററിലോട്ട് വരുന്നു, മിറർ അതിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് പ്രിസത്തിലോട്ട് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ പേപ്പറിൽ നിന്നുള്ള ലൈറ്റ് പ്രിസത്തിൽ വന്നു. ഇനി അതുപോലെ തന്നെ നമ്മുടെ മൈക്രോസ്കോപ്പിൽ നമ്മുടെ സ്പെസിമെൻ വെച്ചിരിക്കുമല്ലേ. മൈക്രോസ്കോപ്പിൽ നിന്ന് വരുന്ന ലൈറ്റും എന്ത് ചെയ്യും, അതായത് നമ്മുടെ സ്പെസിമനെ പാസ് ചെയ്ത് വരുന്ന ഇമേജ്, അതും എന്ത് ചെയ്യും, നമ്മുടെ പ്രിസത്തിലെത്തും. കിട്ടുന്നുണ്ടോ? അവിടെ വെച്ചിട്ട് എന്ത് നടക്കും, ഒപ്റ്റിക്കൽ സൂപ്പർ ഇമ്പോസിംഗ് ഓഫ് ഒബ്ജക്റ്റ്, ഈ രണ്ട് ലൈറ്റിൻ്റെയും സൂപ്പർ ഇമ്പോസിഷൻ നടക്കുന്നു. കിട്ടുന്നുണ്ടോ? എന്ന് അപ്പോൾ സൂപ്പർ ഇമ്പോസിഷൻ നടക്കുന്നു, നമ്മൾ കാണുന്ന ഇമേജ് നമുക്ക് എങ്ങോട്ട് വരുന്നതായിട്ട് തോന്നും, പേപ്പറിൽ കാണുന്ന പോലെ തോന്നും. കിട്ടുന്നുണ്ടോ? ഒബ്സർവർ വരയ്ക്കാൻ വെച്ചിരിക്കുന്ന, നമ്മൾ പേപ്പർ വെച്ചിരിക്കുന്നില്ലേ, ആ പേപ്പറിലോട്ട് നമുക്ക് ഇമേജ് കാണാൻ പറ്റുന്നു. പേഴ്സൺ സി ബോത്ത് ദ ഇമേജ് ഓഫ് സ്പെസിമെൻ ആൻഡ് ഡ്രോയിങ് സർഫസ് സൈമൾട്ടേനിയസ്ലി. നമുക്ക് സ്പെസിമനെയും നമ്മുടെ പേപ്പറും നമുക്ക് ഒരേപോലെ കാണാൻ പറ്റും. അതായത് നമുക്ക് പേപ്പറിൽ നമ്മൾ കാണുന്ന സ്പെസിമെൻ ഇരിക്കുന്ന പോലെ തോന്നും, അതല്ലേ സൂപ്പർ ഇമ്പോസിഷൻ. ഈ രണ്ടിടത്തു നിന്നുള്ള ലൈറ്റ് വന്ന് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പടവില്ലേ, നമ്മൾ കണ്ട പടവില്ലേ, നോക്കിക്കേ ഇതിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇതാണ്. നമ്മുടെ പേപ്പർ ഇതാ ഇവിടെ ഇരിക്കുന്നു, ഈ പേപ്പറിൽ നിന്നുള്ള ലൈറ്റ് ഇതാ മിററിൽ എത്തുന്നു, തട്ടുന്നു, മിററിൽ തട്ടി ഇത് 90 ഡിഗ്രി പ്രിസത്തിലോട്ട് പോയി. വേണ്ട, അതേപോലെ തന്നെ ഇതേ നമ്മുടെ മൈക്രോസ്കോപ്പ് അല്ലേ ഇരിക്കുന്നത്, ഈ മൈക്രോസ്കോപ്പിൽ ഇതാ ഒബ്ജക്റ്റ് ഇരിക്കുന്നതുണ്ടോ. മൈക്രോസ്കോപ്പിൽ താഴെ ഒരു മിറർ വെച്ച് നമ്മൾ ഒബ്ജക്റ്റിലൂടെ നമ്മൾ എന്തെങ്കിലും ഒരു എന്താണ് ബീം ഓഫ് ലൈറ്റ് പാസ് ചെയ്യുന്നില്ലേ, നോക്കിക്കുക. അപ്പോൾ ഇവിടെ നിന്നുള്ള ലൈറ്റ് ഇതാ ഇവിടെ വരുന്നു, പ്രിസത്തിൽ വെച്ച് സൂപ്പർ ഇമ്പോസിഷൻ കണ്ടോ, അതാ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നത് കണ്ടോ. സൂപ്പർ ഇമ്പോസ് ചെയ്യുകയെന്ന് വെച്ചാൽ കൂടിച്ചേരുന്ന പോലെ. ഓക്കെ, അപ്പോൾ എന്താ, ഈ കൂടിച്ചേരുന്ന ഇമേജ് വീണ്ടും തട്ടിതേ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മിറർ ഇവിടെ വെച്ചിട്ടുണ്ട് ഇല്ലേ. സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന ഇമേജിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി മിറർ വെച്ചിട്ടുണ്ട്. എങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഡ്രോയിങ് ബോർഡിലോട്ട് ഫോക്കസ് ചെയ്ത് വരും. കിട്ടുന്നുണ്ടോ? അപ്പോൾ നമുക്ക് നമ്മൾ ഐ പീസിലൂടെ നോക്കുമ്പം ഒരേ സമയം തന്നെ നമുക്ക് ഈ ഡ്രോയിങ് ബോർഡും കാണാൻ പറ്റും, ഇതിൽ നമുക്ക് ഇമേജ് വരുന്നതായിട്ട് കാണാനും പറ്റും. നമ്മൾ എന്താണോ സ്പെസിമെൻ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇമേജ് ഈ പേപ്പറിൽ കാണുന്ന പോലെ, കാരണം ഈ പേപ്പറിൽ നിന്നുള്ള ലൈറ്റ് വന്ന്
നമ്മൾ സൂപ്പർഇമ്പോസ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഭാഗമായിരിക്കുകയില്ല, അതായത് നമ്മുടെ സ്ലൈഡിൽ സ്പെസിമിൻ ഇരിക്കുന്നതായിട്ടായിരിക്കുകയില്ല, പേപ്പറിലൊരു സ്പെസിമിൻ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും, കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഐ പീസിലൂടെ നോക്കുമ്പോൾ ഈ പേപ്പർ ഈ ഭാഗത്ത് പേപ്പറിൻ്റെ ലൈറ്റ് ഇതാ ഇവിടെ വന്ന് കണ്ട സൂപ്പർ ഇമ്പോസിഷൻ നടക്കുന്നില്ലേ, അപ്പോൾ എന്താ ഇവിടെ നമുക്ക് പേപ്പറിൽ ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇതാണ് ക്യാമറ ലൂസിഡ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ പറയുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ, കിട്ടുന്നുണ്ടോ? പിന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് സാധാരണയായിട്ട് വൈറ്റ് പേപ്പർ ഇവിടെ ഉപയോഗിക്കാറില്ല, കാരണം നമ്മൾ എപ്പോഴും വെക്കുന്നത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്പെസിമെൻ ആയിരിക്കും അല്ലേ. അപ്പോൾ വൈറ്റ് പേപ്പർ വെക്കുമ്പോൾ ആ സ്പെസിമെൻ്റെ കറക്റ്റ് നമുക്ക് എന്താണ് വരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കിട്ടുന്നുണ്ടോ? നമുക്ക് ഈ വൈറ്റ് പേപ്പറിൽ ഇമേജ് കണ്ടുപിടിച്ചെടുക്കാൻ പാടായിരിക്കും, അല്ലെങ്കിൽ നല്ലതായിട്ടൊക്കെ സ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഇമേജ് ആണെങ്കിൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാ സ്പെസിമെനും നമ്മൾ വളരെ എന്താണ് തിക്കായിട്ടുള്ള സ്റ്റെയിനിങ് ഒന്നും വരുന്നില്ലല്ലോ, എപ്പോഴും സ്റ്റെയിൻ ചെയ്യുമ്പോൾ ചില ചില ഭാഗങ്ങളല്ലേ വരുത്തുള്ളൂ, കിട്ടുന്നുണ്ട്. അപ്പം വൈറ്റ് പേപ്പർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കാണുന്ന സ്പെസിമെൻ്റെ ഒരു ക്ലിയർ എന്താണ് സീൻ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാമറ ലൂസിഡ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളൊരു ബ്ലാക്ക് പേപ്പർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് പേപ്പറിൽ വൈറ്റ് പെൻസിൽ വെച്ച് വരയ്ക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് പേപ്പർ ആകുമ്പോൾ ചെറിയൊരു ഔട്ട്ലൈൻ പോലും നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ക്യാമറ ലൂസിഡ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ബ്ലാക്ക് പേപ്പർ ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമ്മൾ ക്യാമറ ലൂസിഡ് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ആദ്യം ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എടുക്കണം, ക്യാമറ ലൂസിഡയും എടുക്കണം. എന്നിട്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ നമ്മുടെ മൈക്രോസ് ബോഡി ട്യൂബ് എന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ ഐ പീസിൻ്റെ ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ പ്രിസം ഉള്ള മെറ്റാലിക് കേസ് ഉണ്ടല്ലോ അത് നമ്മളത് ഫിക്സ് ചെയ്യണം. അപ്പോൾ മൗണ്ട് ദ ക്യൂബ് കേസിംഗ് ഓൺ ദി ടോപ്പ് ഓഫ് മൈക്രോസ്കോപ്പ്. നമ്മളെടുത്ത മൈക്രോസ്കോപ്പിൻ്റെ മുകളിലോട്ട് കേസ് ഉണ്ടല്ലോ നമ്മുടെ, നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ക്യാമറ ലൂസിഡയ്ക്ക് ഒരു കേസും ഉണ്ട്, ഒരു ഹാങ്ങിങ് മിററും ഉണ്ടല്ലേ. അപ്പോൾ ഈ കേസിനുള്ളിൽ എന്താ പ്രിസമായിരിക്കുന്നത്. അപ്പോൾ ആ കേസിനെ എന്തെടുത്ത് എന്തെടുക്കണം, നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ ബോഡി ട്യൂബിലോട്ട് ഫിക്സ് ചെയ്യണം, കിട്ടുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ സ്പെസിമെനെ നമ്മുടെ മൈക്രോസ്കോപ്പിലോട്ട് ഫോക്കസ് ചെയ്യണം. സ്പെസിമെൻ നമ്മൾ പുട്ട് ദ ഒബ്ജക്റ്റ് ബിലോ ദ ഒബ്ജക്റ്റീവ് ലെൻസ് ആണല്ലോ. നമ്മൾ സാധാരണയായിട്ട് മൈക്രോസ്കോപ്പിൽ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ താഴോട്ട് നമ്മൾ സ്പെസിമെനെ വെക്കും, നമ്മളതിനെ ഫോക്കസ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ പ്രിസം വെച്ചു, അതിനുശേഷം നമ്മൾ മൈക്രോസ്കോപ്പിൽ താഴോട്ട് നമുക്ക് ഏതാണോ വരച്ചെടുക്കേണ്ട സ്പെസിമെൻ അതിൻ്റെ വെച്ചു, കിട്ടുന്നുണ്ടോ? ഇനി പ്രിസം ഇല്ലേ, ഒരു ഹാങ്ങിങ് പ്രിസം, അഡ്ജസ്റ്റബിൾ പ്രിസം ഇല്ലേ, ആ പ്രിസമിനാണ് ഇനി അടുത്തത് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ക്യൂബ് കേസിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സോക്കറ്റുണ്ട്, ആ സോക്കറ്റിലോട്ട് നമ്മുടെ മൂവബിളായിട്ടുള്ള മിറർ ഇല്ലേ, മൂവബിളായിട്ടുള്ള അഡ്ജസ്റ്റബിളായിട്ടുള്ള മിറർ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഫിക്സ് ദ മിറർ ബിയറിംഗ് റോഡ് ഇൻ ടു ദി സോക്കറ്റ് ഓഫ് ക്യൂബ് കേസ്. മിറർ ബിയറിംഗ് റോഡ് എന്ന് പറയുമ്പോൾ, മിറർ ശരിക്കും പറഞ്ഞാൽ ഒരു മെറ്റൽ റോഡിൻ്റെ അറ്റത്ത് അഗ്രഭാഗത്തായിട്ടാണ് എന്ത് വെച്ചിരിക്കുന്നത്, മിറർ വെച്ചിരിക്കുന്നത്. ഈ പടം നോക്കിക്കേ, ഈ പടത്തിനകത്ത് കുറച്ചുകൂടി ഇതാ ഇത് കണ്ടോ, ഇത് ദാ ഇവിടെ ഇതാണ്, ഇവിടെയാണ് ഒരു മെറ്റാലിക് കേസ് വരുന്നത്, അതിനുള്ളിൽ പ്രിസം വരും. എന്നിട്ട് ദാ ഇങ്ങനെ ഒരു മെറ്റ ഒരു റോഡാണ് കണ്ടോ, ഒരു മെറ്റാലിക് റോഡാണ്, ഇതിൻ്റെ അഗ്രഭാഗത്താണ് പ്രിസം, സോറി പ്രിസം അല്ല മിറർ ഇരിക്കുന്നത്, കിട്ടുന്നുണ്ടോ? ഈ പ്രിസം ഒരു മെറ്റാലിക് കേസിലും ആ മെറ്റാലിക് കേസിൽ നിന്ന് ഒരു റോഡ് വന്നിട്ട് അതിൻ്റെ അഗ്രഭാഗത്താണ് മിറർ ഇരിക്കുന്നത്, കേട്ടോ? അപ്പോൾ എന്തൊക്കെ ചെയ്തു, വർക്കിംഗ് പ്രൊസീജിയർ എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് ആദ്യം നമ്മൾ മൈക്രോസ്കോപ്പ് എടുക്കുന്നു, അതിൻ്റെ ബോഡി ട്യൂബിലോട്ട് നമ്മൾ ക്യൂബ് കേസിംഗ് വെക്കുന്നു, നമ്മുടെ പ്രിസം ഉള്ള കേസ് വെക്കുന്നു, അതിനുശേഷം നമ്മൾ മൈക്രോസ്കോപ്പിലോട്ട് നമ്മൾ സ്പെസിമിനെ വെച്ചിട്ട് അതിനെ ഫോക്കസ് ചെയ്യുന്നു. അതിനുശേഷം എന്താ ചെയ്തത്, നമ്മൾ മിറർ ഇല്ലേ, ഒരു റോഡിൻ്റെ അഗ്രഭാഗത്ത് ഒരു മിററുള്ള ബാക്കി ഭാഗമുണ്ട് ക്യാമറ ലൂസിഡ്, അത് നമ്മൾ ഈ ക്യൂബ് കേസിലോട്ട് ഫിക്സ് ചെയ്യുന്നു, സോക്കറ്റിലോട്ട് ഫിക്സ് ചെയ്യുന്നു, കിട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മിററിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇത്രയുമാണ് ഇവിടെ നമ്മൾ ഫിക്സൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നോക്കിക്കേ, ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇല്യൂമിനേഷൻ ഓഫ് മൈക്രോസ്കോപ്പ് ആൻഡ് ലൈറ്റ് ഫോളിംഗ് ദ ബോർഡ് ആർ ടു ബി മാച്ച്ഡ്, അതായത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, ടു ബി മാച്ച്ഡ് സോ ദാറ്റ് പോയിൻ്റ് ഓഫ് പെൻസിൽ ഇസ് വിസിബിൾ ഓൺ ദി ഇമേജ്, പോയിൻ്റ് ഓഫ് പെൻസിൽ ഇസ് ക്ലിയർലി വിസിബിൾ ഓൺ ദി ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ്, വിസിബിൾ ഓൺ ദി ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ്. അടുത്തത് ഡ്രോയിങ് ഷീറ്റൊക്കെ ചെക്ക് ചെയ്യുന്നു, ഫോക്കസിങ് കറക്റ്റ് ചെയ്യുന്നു, നമ്മൾ സ്കെച്ച് ചെയ്യുന്നു, പാർട്ട് സ്കെച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ലേബൽ ചെയ്യുന്നു, സ്കെച്ച് ചെയ്യുന്നു, ലേബൽ ചെയ്യുന്നു, കിട്ടുന്നുണ്ടോ? എപ്പോഴും നമ്മൾ സയൻറ്റിഫിക് ഡ്രോയിങ് എഴുതുമ്പോൾ നമ്മൾ മാഗ്നിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും അല്ലേ, അപ്പോൾ മാഗ്നിഫിക്കേഷൻ നമ്മൾ എഴുതി വയ്ക്കും,
ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ സ്റ്റെപ്പ്. ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെ ക്യാമറ ലൂസ്ഡ ഉപയോഗിക്കും അല്ലേ, പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കും. ഒന്നെന്ന് പറയുന്നത് എന്തായാലും ഒരു ഡ്രോയിങ് എയ്ഡാണല്ലോ, അപ്പോൾ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിസ്റ്റുകൾ, സാധാരണയായിട്ട് ബയോളജിയിലൊക്കെ മൈക്രോസ്കോപ്പിസ്റ്റുകൾ സാധാരണയായിട്ട് ഡ്രോയിങ് എയ്ഡായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. കിട്ടുന്നുണ്ടോ? നമ്മൾ കാണുന്ന അതേ ഒബ്ജക്റ്റിനെ വരയ്ക്കുന്നതല്ലേ. അപ്പോൾ ഇതെന്താ, ഒരു ഡ്രോയിങ് എയ്ഡായിട്ടാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. കിട്ടുന്നുണ്ടോ? ഇത് ഇപ്പോൾ ഒരു സ്പെസിമൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ടുള്ള ബയോളജിക്കൽ സ്പെസിമെൻ്റെ മാത്രമല്ല, ബയോ മോളിക്യൂൾസൊക്കെ ഇല്ലേ, നമ്മുടെ മോളിക്യൂൾസൊക്കെ ഇല്ലേ, ഇനോർഗാനിക് ആയിട്ടുള്ള ക്രിസ്റ്റൽസൊക്കെ ഇല്ലേ, അതുപോലെയുള്ള സാധനങ്ങളെയൊക്കെ വരയ്ക്കാനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കിട്ടുന്നുണ്ടോ? അപ്പോൾ മൈക്രോസ്കോപ്പിക് സ്പെസിമെന്ന് മാത്രമല്ല, നമ്മൾ എന്താണ് എന്ത് കാര്യങ്ങളെ വേണമെങ്കിലും നമുക്ക് വരച്ചെടുക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് മൈക്രോസ്കോപ്പിക് ക്രിസ്റ്റൽസ് ഓഫ് ഓർഗാനിക് ഓർ ഇനോർഗാനിക് മോളുകൾ. അപ്പോൾ മൈക്രോസ്കോപ്പിക് സ്പെസിമെൻ എന്നല്ല, മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുന്ന എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് വരച്ചെടുക്കാം. കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇതൊരു ഡ്രോയിങ് എയ്ഡാണെന്ന് ഓർത്തിരിക്കുക.